പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഭീഷണിയെ സംബന്ധിച്ച് പോലീസ് തന്നെയാണ് ഇങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ ഏജൻസിയാണ് എസ് പി ജി. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ ഭീഷണികളെ നേരിടാൻ പര്യാപ്തമായ നിലയിൽ എസ് പി ജി സുരക്ഷ പ്രധാനമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ സന്ദർശനങ്ങളിലും എസ് പി ജി മികച്ച സംരക്ഷണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് നൽകുന്നത്. കേരളത്തിൽ മതതീവ്രവാദ സംഘടനകളും രാജ്യദ്രോഹ ശക്തികളും ശക്തമാണ് എന്നാണിപ്പോൾ പോലീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിരവധി സംഘടനകളെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ട്. പി ഡി പി, അതുപോലെ എസ് ഡി പി ഐ, നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് ഐ, ചില അർബൻ നക്സൽ സംഘടനകൾ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ പുറത്തുവിടുന്ന കേരള പോലീസ്. എന്നാൽ അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ പി ഡി പി നേതാവ് കേരളത്തിലേക്ക് വരികയാണ്. എല്ലാ സുരക്ഷയും സൗകര്യവും സംസ്ഥാന സർക്കാരാണ് ഒരുക്കുന്നത്. അപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പുറത്തുവിട്ടതിലൂടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെയാണോ അതല്ല മറ്റെന്തെങ്കിലുമാണോ കേരള പോലീസ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ പോലീസ് ശക്തമായ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഭീഷണിക്കത്തിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അതിന് പകരം പോലീസ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ തൊട്ടു തലേദിവസം ഉന്നതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് ഈ വാർത്ത ശക്തമായ നിലയിൽ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. നരേന്ദ്രമോദിജിയുടെ കേരള സന്ദർശനം വലിയ തോതിൽ കേരളത്തിലെ ജനമനസ്സിനെ സ്വാധീനിച്ച ഒരു സന്ദർശനമാണ്. നിഷ്പക്ഷമതികളായിട്ടുള്ള വലിയൊരു പൊതുസമൂഹം നരേന്ദ്രമോദിജിയെ വരവേൽക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. റോഡ് ഷോയിലും യുവാക്കളുടെ സമ്മേളനത്തിലും പാർട്ടിക്കാരല്ലാത്ത നിരവധി ആളുകൾ പങ്കെടുക്കാമെന്ന് ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ബഹുജന മുന്നേറ്റമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നൽകിയതിന് പിന്നിൽ പോലീസിന്റെ ബുദ്ധിയാണോ അതല്ല മറ്റാരുടെയെങ്കിലും ബുദ്ധിയാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. താങ്കളുടെ ഈ ഊമകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള ഭീഷണി ഒരാഴ്ച മുമ്പാണ് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ വന്നത്. ആ ദിവസം തന്നെ ഞങ്ങൾ ഡി ജി പിക്ക് നേരിട്ട് ആ ഭീഷണിക്കത്ത് കൈമാറിയതാണ്. അതിൽ ഭീഷണി പറഞ്ഞ ആളുടെ ഫോൺ നമ്പറും പേരും അടക്കമുണ്ട്. ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരും ഫോൺ നമ്പറും അടക്കം ആ പരാതിയിലുണ്ട്. എനിക്ക് ഡി ജി പിയോട് ചോദിക്കാനുള്ളത് ഭീഷണിപ്പെടുത്തിയ ആളെ പോലീസ് കണ്ടെത്തിയോ ആ ഫോൺ നമ്പർ പോലീസ് പരിശോധിച്ചോ അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അതൊന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലില്ല. ഗൗരവതരമായ റിപ്പോർട്ടാണ് ഇന്റലിജൻസ് ഇപ്പോൾ പത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ചില രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചും മതസംഘടനകളെ സംബന്ധിച്ചും ഗുരുതരമായിട്ടുള്ള വസ്തുതകളാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരം സംഘടനകളെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്? രാഷ്ട്രീയ പാർട്ടികളായി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ പേരും ആ ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. നിലവിൽ രാഷ്ട്രീയ പാർട്ടികളായി പ്രവർത്തിക്കുന്ന ചില മതസംഘടനകളുടെ പേരുകളടക്കം പോലീസ് പുറത്തുവിട്ട ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അത്തരം സംഘടനകളിൽ രണ്ടെണ്ണമെങ്കിലും ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളാണ്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന്റെ പ്രധാന ഘടകകക്ഷികളായിട്ടുള്ള രണ്ട് സംഘടനകളെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രധാനമന്ത്രിക്ക് വധഭീഷണി ഉയർത്തുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പരാമർശിക്കുന്ന
ആ സംഘടനകളെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? ഭരണകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച്, സംസ്ഥാന ഭരണത്തിൽ മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചുവല്ലോ. അതിൽ ഭരണകക്ഷിയായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, നിലവിൽ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അത്തരം ആളുകളെ മന്ത്രിസഭയിൽ വെച്ച് അരിയിട്ട് വാഴിക്കുന്നത്? രാജ്യത്തിന് ഭീഷണിയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന, വധഭീഷണി അദ്ദേഹത്തിന് നൽകുന്ന തീവ്രവാദ ശക്തികളുടെ കൂട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് എങ്ങനെ വന്നു? അതിന് ആ മന്ത്രിയും ആ പാർട്ടിയും കൂടെ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സി പി എമ്മും ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുമായി അത്തരം സംഘടനകൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇതൊക്കെയാണ് ഗൗരവതരമായിട്ടുള്ള ചോദ്യം. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ശക്തമായ നിലയിൽ എസ് പി ജി അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയും തടസ്സപ്പെടാൻ പോകുന്നില്ല. വലിയ നിലയിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി വൻ വിജയമായി നരേന്ദ്രമോദിജിയുടെ കേരള സന്ദർശനം മാറും. ഈ കത്തിനെ കുറിച്ച് ലഭിച്ചത് പോസ്റ്റ് ഓഫീസ് വഴിയാണോ? ഈ കത്തിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട്. ആ ഡി ജി അല്ല, നിങ്ങൾക്ക് ഡി ജി പിയോട് ചോദിക്കാമല്ലോ. ഇന്റലിജൻസ് ഐ ജി തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ട്, എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ട പോലീസ് എന്തുകൊണ്ടാണ് ഈ ഭീഷണിക്കത്ത് അയച്ച ആളെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെ സംബന്ധിച്ചോ ഒരു വിവരവും റിപ്പോർട്ടിൽ പരാമർശിക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്.